ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജോളീസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങയെക്കൊത്തിട്ടുള്ള കടലക്കറിയാണ്. പൊറോട്ട, ചപ്പാത്തി എന്നിവയ്ക്കൊപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഏറ്റവും ടേസ്റ്റ് ചോറിൻ്റെ കൂടെയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു കുക്കറിൽ ഒരു കപ്പ് ചെറുകടല എടുക്കുക. നമ്മൾ കഴുകി 8 മണിക്കൂർ കുതിർത്ത് വെച്ച കടലയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 3 കപ്പ് വെള്ളം എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. മൂടി അടച്ച് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരെ വേവിക്കുക. ഇനി മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 4 വിസിൽ അടുപ്പിക്കുക. അങ്ങനെ മൊത്തം 6 വിസിലുകൾക്ക് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. കുറഞ്ഞത് 20 മിനിറ്റ് എങ്കിലും കഴിഞ്ഞ് മൂടി തുറക്കാവൂ. 20 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം. കടല നന്നായി വെന്തിട്ടുണ്ട്. പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവെക്കുക. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. 2 സവാള നീളത്തിലരിഞ്ഞത്, 3-4 വെളുത്തുള്ളി അരിഞ്ഞത്, 1/2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചിയുടെ കഷ്ണം അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. സവാള ചെറുതായി ഗോൾഡൻ കളർ ആവുന്നവരെ മീഡിയം തീയിൽ 4-5 മിനിറ്റ് നേരം വേവിക്കുക. ഇനി ഫ്ലെയിം ഏറ്റവും കുറവിൽ വെച്ച് മസാലകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി എന്നിവ ചേർക്കാം. നന്നായി ഇളക്കുക. ചെറിയ തീയിൽ 1 മിനിറ്റ് നേരം വേവിക്കുക. ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 തക്കാളി അരിഞ്ഞത് ചേർക്കാം. നന്നായി ഇളക്കുക. മൂടി അടച്ച് 3-4 മിനിറ്റ് നേരം വേവിക്കുക. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി വരണം. ഇതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ വേവിച്ച കടല ഒരു ഗ്രൈൻഡറിൽ എടുക്കുക. 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക. ഇനി ബാക്കിയുള്ള വേവിച്ച കടല ഒരു പാനിലേക്ക് മാറ്റാം. അതിലേക്ക് അരച്ച പേസ്റ്റും ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാർ 1/2 കപ്പ് വെള്ളത്തിൽ കഴുകി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. മൂടി അടച്ച് ചെറിയ തീയിൽ 8-10 മിനിറ്റ് നേരം വേവിക്കുക. ഓരോ 3 മിനിറ്റിലും ഇടവിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം. നിങ്ങൾക്ക് കൂടുതൽ കട്ടിയുള്ള ഗ്രേവി വേണമെങ്കിൽ മൂടി തുറന്ന് കുറച്ച് സമയം വേവിക്കാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ? എന്നിട്ട് തീ ഓഫ് ചെയ്യുക. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 1/2 കപ്പ് തേങ്ങ കൊത്ത് ചേർക്കുക. മീഡിയം തീയിൽ 2 മിനിറ്റ് നേരം ഫ്രൈ ചെയ്യുക. അതിനുശേഷം 8/10 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായി ഇളക്കാം. 3-4 മിനിറ്റ് നേരം മീഡിയം തീയിൽ ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരെ വഴറ്റുക. അതിനുശേഷം 3 വറ്റൽമുളക് 2 മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കുക. 1 മിനിറ്റ് നേരം വേവിക്കുക. ഇനി ഇത് നമ്മുടെ കറിയുടെ മുകളിൽ ചേർത്ത് കൊടുക്കാം. ഈ സമയം ഇളക്കരുത്,
ഇളക്കുന്നതിന് മുമ്പ് മൂടി അടച്ച് കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും കാത്തിരിക്കുക. 10 മിനിറ്റെങ്കിലും കഴിഞ്ഞാലാണ് എല്ലാം ഒന്ന് സെറ്റായി വരുള്ളൂ. നിങ്ങൾ ഈ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 6 പേർക്ക് സെർവ് ചെയ്യാനുണ്ടാവും. 10 മിനിറ്റിന് ശേഷം നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. തേങ്ങക്കൊത്തിട്ടിട്ടുള്ള കടലക്കറി തയ്യാർ. മികച്ച രുചിക്ക് പുട്ടിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ വിളമ്പാം. ഇനി പൊറോട്ട, ചപ്പാത്തി എന്നിവയ്ക്കൊപ്പവുമാണെങ്കിലും നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.